हेलो स्टूडेंट्स इन नाम त्री स्कीम आर्किटेक्चर एंण डिस्कस मे क्लास नाम स्कीम एंस्कू स्कीम पर और डाटा बेसी ओवरऑल डिस्क्रिप्शन स्कीम पर डाटा बेसी स्केलेटन स्कीम अब त्री स्कीम आर्किटेक्चर नाम नोक ई त्री स्कीम आर्किटेक्चर मून लेवल्स त्री लेवल आर्किटेक्चर त्री स्कीम आर्किटेक्चर पर त्री स्कीम आर्किटेक्चर ई त्री स्कीम आर्किटेक्चर मेन गोल वाल नम्मुडे यूजर एप्लिकेशन फिजिकल डाटा बेस तमिल सेपरेट वेंडिट्टाण त्री स्कीम आर्किटेक्चर इंट्रोड्यूस That means नम्मल main आयत्त data abstraction ensure या वेंडी थान three schema architecture वंदिट्टल्लत data abstraction एंदा आणन नम्मल मुन्नेल्ल क्लासिकल लोक्क परायन्नेंड essential आयत्तिल्ल details मात्र नमक्क किट्टन दोल्लू बाकी इल्ल internal storage एड़के data आण एद type आणनल्ल कार्यंगल ओक्के नम्मल hide एद वेच्चित्त नम्मक्क users न आविशिल्ल कार्यंगल मात्र കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻലി സെക്യൂരിറ്റി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ത്രീ സ്കീമ ആർക്കിടെക്ചർ മെയിൻ ആയിട്ട് ഡാറ്റ ഫിസിക്കൽ ഡാറ്റാബേസും യൂസർ ആപ്ലിക്കേഷൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മൂന്ന് ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു First one, external level, conceptual level and internal level. ഇതാണ് നമ്മുടെ three schema architecture-ന്റെ pictorial representation. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് external level ഉണ്ട്, ഒരു conceptual level ഉണ്ട്, internal level ഉണ്ട്. internal level-ല physical level എന്ന് പറയുന്നുണ്ട്. കൺസെപ്ഷനൽ ലോജിക്കൽ ഇപ്പോ നമ്മൾ ഓരോ ലെവലിനകത്ത് നമ്മൾ ഓരോ ലെവലിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്കീമ യൂസ് ചെയ്യുന്നുണ്ട് ഇന്റേണൽ ലെവലിനകത്ത് ഇന്റേണൽ സ്കീമ യൂസ് ചെയ്യുന്നുണ്ട് കൺസെപ്ഷൻ ലെവലിനകത്ത് കൺസെപ്ഷൻ സ്കീമ എക്സ്റ്റേണൽ ലെവലിനകത്ത് എക്സ്റ്റേണൽ സ്കീമയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതെന്താണ് ഡിഫൈൻ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ഇപ്പോൾ നമ്മളിപ്പം നമ്മളൊരു എടിഎം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക ഒരു എടിഎം കൗണ്ടറിൽ ചെല്ലും അവിടെ ചെന്നിട്ട് നമ്മൾ എടിഎം മെഷീനിനകത്തോട്ട് നമ്മുടെ എടിഎം കാർഡ് ഇൻസേർട്ട് ചെയ്യും അതിനുശേഷം അവിടെ വരുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമ്മൾ പിൻ നമ്പറൊക്കെ എൻ്റർ ചെയ്യും അതിനുശേഷം എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ട് പ്രോസസ്സിങ് നടക്കും നമുക്ക് ക്യാഷ് കിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഒരു എടിഎം കൗണ്ടറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ അവിടെ ചെല്ലുന്നു നമ്മൾ പിൻ നമ്പർ അടിച്ചു കൊടുക്കുന്നു എമൗണ്ട് അടിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ച് ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്ത് കിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് സെയിം വേ തന്നെയാണ് ഇത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് യൂസേഴ്സ് സെപ്പറേറ്റ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരുപാട് യൂസേഴ്സ് ഓരോ ഡാറ്റാബേസിനും ഈ ഒരു കേസിൽ തന്നെ നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട് സപ്പോസ് നമ്മൾ ഒരു എസ് ബി ഐൻ്റെ ഒരു കാർഡാണ് നമ്മളെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഞാനൊരു എ ടി എം കൗണ്ടറിൽ പോയിട്ട് എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു നമ്മൾ പിൻ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു എമൗണ്ട് സ്പെസിഫൈ ചെയ്യുന്നു അതുപോലെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു സെയിം ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ എസ് ബി ഐൻ്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ആ ആക്സസ് ചെയ്യുന്നുണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഡാറ്റ ഷെയറിങ് അവിടെ നടക്കുന്നുണ്ട് അതുപോലെ മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ മൾട്ടിപ്പിൾ യൂസേഴ്സ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെയിം ഡാറ്റാബേസിന് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്
പക്ഷെ നമുക്കതിനകത്ത് കിടക്കുന്ന ഇൻ്റേണലി എന്തൊക്കെ വർക്കിംഗ് അവിടെ നടക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വിഡ്രോ ചെയ്തെടുക്കുന്നു, ഇത്ര മാത്രമേ നമുക്ക് നമ്മളെ പർപ്പസ് ഉള്ളൂ. ബാക്കിയുള്ള ഇൻ്റേണലി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ബോധേർഡ് അല്ല. നമ്മുടെ പർപ്പസ് നമ്മൾ ക്യാഷ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സെയിം വേയിൽ നമുക്ക് ഇതിൻ്റെ ആർക്കിടെക്ചറൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ വ്യൂ, എക്സ്റ്റേണൽ ലെവലുണ്ട്, കൺസെപ്ഷൻ ലെവലുണ്ട്, ഇൻറ്റേണൽ ലെവലുണ്ട്. ഇപ്പം നമുക്ക് ഓരോ ലെവൽസായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എക്സ്റ്റേണൽ വ്യൂ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ, ഈ എക്സ്റ്റേണൽ ലെവലാണ് നമ്മുടെ ഹൈയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലെവലാണ്, അതായത് ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷനിലുള്ള ടോപ്പ് മോസ്റ്റ് ലെവലിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഇത് ഈ വ്യൂ ലെവലിൽ നമ്മൾ ആക്ച്വലി ഡാറ്റ എങ്ങനെയാണ് യൂസർ വ്യൂ ചെയ്യുന്നത് തന്നെയാണ് കാണിക്കുന്നത്. ഏത് തരത്തിലാണ് നമ്മൾ ഡാറ്റ അവിടെ വ്യൂ ചെയ്യുന്നത്, ഡാറ്റാബേസിനെ വ്യൂ ചെയ്യുന്നതെന്നാണ് വ്യൂ ലെവലിനകത്ത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവലിനകത്ത് പറയുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് അറ്റ് എ ടൈമിൽ തന്നെ ഒരു യൂസർക്കോ അല്ലെങ്കിൽ ഒന്നിലധികം മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ ഡാറ്റാബേസിനെ വ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഫ്ലെക്സിബിളും സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ഡാറ്റ ബേസ് ആക്സസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ പറയുന്നതാണ് കൺസെപ്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ലെവൽ. ഈ കൺസെപ്ഷൻ ലെവലിലാണ് ആക്ച്വലി ഡാറ്റ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, കൺസെപ്ഷൻ ലെവലിനകത്താണ്. അതായത് ടേബിൾസോ ഏതൊക്കെ എൻറ്റിറ്റി ഉണ്ട്, അതുപോലെ ആ എൻറ്റിറ്റിയിൽ എന്തൊക്കെ ഡാറ്റയാണ് ഉള്ളത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ കൺസെപ്ഷൻ ലെവലിനകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്റ്റേണൽ ലെവലിൻ്റെയും ഇൻറ്റേണൽ ലെവലിൻ്റെയും മിഡിലായിട്ടുള്ളൊരു ലെയറാണ് കൺസെപ്ഷൻ ലെവൽ. ഇപ്പം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ എന്ത് ഡാറ്റയാണ്, വാട്ട് ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റ ബേസ് എന്നുള്ള കാര്യമാണ് കൺസെപ്ഷൻ ലെവലിനകത്ത് പറയുന്നത്. വാട്ട് ഡാറ്റ ആൻഡ് വാട്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് ദോസ് ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൺസെപ്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ലെവലിനകത്ത് പറയുന്നത്. ഓരോ കൺസെപ്ഷൻ ലെവലിനകത്തും ഒരു കൺസെപ്ഷൻ സ്കീം ഉണ്ടായിരിക്കും. ഈ കൺസെപ്ഷൻ ലെവലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസെപ്ഷൻ സ്കീം ഉണ്ടായിരിക്കും. ഇത് മെയിൻ ആയിട്ട് വാട്ട് ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റ ബേസ് എന്നുള്ള കാര്യമാണ് കൺസെപ്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി പറയുന്നത് ഇൻറ്റേണൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലെവൽ. ഇപ്പം ഇൻറ്റേണൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിൽ ഹൗ ദ ഡാറ്റ ടു ബി സ്റ്റോർഡ്, ആക്ച്വലി എങ്ങനെയാണ് ഡാറ്റ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റാബേസിനകത്തേക്ക് ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇൻറ്റേണൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിനകത്ത് നടക്കുന്നത്. ഈ ഫിസിക്കൽ ലെവലിനകത്ത് മാത്രമാണ് നമ്മളെ ഡാറ്റ എന്താ പറയുക, ഡാറ്റ സ്റ്റോറിങ് കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ലെവലിനകത്ത് മാത്രമാണ് നടക്കുന്നത്. ബാക്കിയുള്ള ലെവലിൽ, ബാക്കിയുള്ള രണ്ട് ലെവലിനകത്തും ജസ്റ്റ് ആ ഡാറ്റാബേസിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആക്ച്വലി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഫിസിക്കൽ ലെവലിനകത്താണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് തന്നെ എടുത്തിട്ട് നമുക്ക് ഈ സ്ട്രക്ചറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു യൂസറാണ്, നമ്മൾ എ ടി എം വഴി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ യൂസർ നമ്മളാണ് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബാങ്ക് എ ടി എമ്മിൽ പോയിട്ട് എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ
കാർഡ് ഇൻസ്റ്റാൾ സോറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കിട്ടുന്ന വ്യൂ ആണ് എക്സ്റ്റേണൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെൽക്കം മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും കാണുന്നതാണ്. അതിനുശേഷം നമ്മളോട് പറയുകയാണ് പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ. അപ്പം പിൻ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യും, ഡാറ്റാബേസിനകത്ത് ക്രോസ് ചെക്ക് ചെയ്യും നമ്മൾ എൻ്റർ ചെയ്ത പിൻ നമ്പർ കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പം അവിടെ നമ്മൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, കൺസെപ്ഷൻ ലെവലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 തവണ അടിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും തോന്നുന്നു. അപ്പം അവിടെ ഒരു കൺസ്ട്രെയിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 3 തവണ മാത്രമേ നമുക്ക് പിൻ നമ്പർ റോങ് ആയിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരുപാട് തവണ അടിച്ചു കഴിഞ്ഞാൽ അത് എ ടി എം കാർഡിൻ്റെ ഓണർ അല്ല എന്നുള്ള ലെവലിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അവിടെ സം കൺസ്ട്രെയിൻസ് അവിടെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൺസെപ്ഷൻ ലെവലായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ അടിച്ച ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോവും. അവിടെ നമ്മൾ ബാലൻസ് കറക്റ്റ് എമൗണ്ട് നമ്മൾ അടിച്ചു കൊടുത്ത ബാലൻസ് നമ്മളെ അക്കൗണ്ടിലുണ്ടോ എന്ന് കമ്പയർ ചെയ്യും. നമ്മളിപ്പോൾ ഒരു 5000 വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളെ അക്കൗണ്ടിൽ 5000 ഇല്ലെങ്കിൽ നമുക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയൂല. അപ്പം നമ്മൾ ഫിസിക്കൽ സ്കീമയിലേക്ക് പോയിട്ടാണ് നമ്മൾ ആക്ച്വലി ഡാറ്റ അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ അവിടെ ഉണ്ടോ അതുപോലെ തന്നെ ആ എമൗണ്ട് വിഡ്രോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻസ്. അപ്പം 10,000 ഉണ്ടെങ്കിൽ ഡാറ്റ അതിനകത്ത് ഉണ്ടെങ്കിൽ 5,000 നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈനിങ് 5,000 അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ഇൻ്റർനെറ്റ് സ്കീമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഈ ഓരോ ലെവൽ തമ്മിലും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്, നമ്മളെ റിക്വസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മാപ്പിംഗ് പറയുന്നുണ്ട്. മാപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ബിറ്റ്വീൻ വേരിയസ് ഡാറ്റാബേസ് ലെവൽസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ട് ലെവൽ ഓഫ് മാപ്പിംഗ് ആണുള്ളത്, എക്സ്റ്റേണൽ ഓർ കൺസെപ്ഷൻ മാപ്പിങ്ങും കൺസെപ്ഷൽ ഓർ ഇൻ്റേർണൽ മാപ്പിങ്ങും. അതായത് എക്സ്റ്റേണൽ ലെവലും കൺസെപ്ഷൻ ലെവലും തമ്മിലുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് ആ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസെപ്ഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലെവൽ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷന് അവിടെ ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവ തമ്മിലുള്ള രണ്ട് മാപ്പിംഗ് ആണ് ഇവിടെ വരുന്നത്, എക്സ്റ്റേണൽ അല്ലെങ്കിൽ കൺസെപ്ഷൽ മാപ്പിംഗ് അല്ലെങ്കിൽ കൺസെപ്ഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാപ്പിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റാബേസ് ആർക്കിടെക്ചറിനകത്ത് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഇപ്പം ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലിലുള്ള ഇപ്പം ഫിസിക്കൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻറ്റേർണൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താണെന്നുണ്ടെങ്കിൽ അതിന് ഹയർ ലെവലായിട്ടുള്ള കൺസെപ്ഷൻ ലെവലിനെ അത് ബാധിക്കാത്ത തരത്തിൽ നമുക്ക് ഇതിൻ്റെ സ്കീമിനൊക്കെ ആൾട്ടർ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. വൺ ലെവൽ ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം വിതൗട്ട് ആൾട്ടറിങ് ദ സ്കീമ ഡെഫിനേഷൻ ഓഫ് ദ സെയിം ഡാറ്റാബേസ് അറ്റ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റാബേസ് സ്കീമിനെയൊക്കെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ കഴിയും, അതിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവലിനെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് അതിനെ ആൾട്ടർ ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ മെയിനായിട്ട് നമുക്ക് രണ്ട് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണുള്ളത്. ഇപ്പം ഇതാണ് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ലെവലും ലോജിക്കൽ ലെവലും ഫിസിക്കൽ ലെവലും. അപ്പം ഈ എക്സ്റ്റേണലും ലോജിക്കലും തമ്മിൽ ഒരു ഡാറ്റ
അതുപോലെ ഈ ഫിസിക്കൽ ലെവലിന്റെ ഹയർ ലെവലാണ് ലോജിക്കൽ ലെവൽ ലോജിക്കൽ ലെവലിന് ഹയർ ലെവലാണ് എക്സ്റ്റേണൽ ലെവൽ അപ്പോൾ ഇവ തമ്മിൽ രണ്ട് ലോജിക്കൽ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട് സോറി രണ്ട് ഡാറ്റ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും അതായത് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ലെവലിൽ എന്തെങ്കിലും അൾട്ടറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ലെവലിനെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ ചെയ്യുക അതുപോലെ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെവലിൽ നമ്മൾ ഡാറ്റനെ അല്ലെങ്കിൽ സ്കീമിനെ അൾട്ടർ ചെയ്യുന്ന സമയത്ത് അതിനെ ലോജിക്കൽ ലെവലിൽ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഓരോന്നും പറയാം ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്ഷൻ ലെവലിനകത്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് സ്കീമിൽ കൺസെപ്ഷൻ സ്കീമ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ലെവലിനെ എക്സ്റ്റേണൽ സ്കീമിനെ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആൾട്ടർ ചെയ്യുന്ന തന്നെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അപ്പം ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഇപ്പം നമ്മളൊരു ഡാറ്റാബേസിനെ എക്സ്പാൻഡ് ചെയ്യാണെന്ന് വിചാരിക്കാം എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ടേബിൾ എടുക്കാം അതിനകത്ത് റോൾ നമ്പർ നെയിം ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തു അതിൻ്റെ കൂടെ ആ കുട്ടി ഏത് സെമിസ്റ്റർ ആണെന്നും കൂടി അഡീഷണലി ഒരു ആട്രിബ്യൂട്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്റ്റേണൽ ലെവലിൽ ഒരു ചേഞ്ച് വരുത്താത്ത രീതിയിൽ നമുക്ക് കൺസെപ്ഷൽ ലെവലിൽ തന്നെ നമുക്ക് ചേഞ്ച് വരുത്താം അതിനെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുക അതുപോലെ ഏതെങ്കിലും ആട്രിബ്യൂട്ടിനെ നമുക്ക് റിമൂവ് ചെയ്യാനും കഴിയും ആ സമയത്തും അതുപോലെ ഏതെങ്കിലും കൺസ്ട്രെയിൻസിനെ നമുക്ക് റിമൂവ് ചെയ്യുന്ന സമയത്തും നമുക്ക് എക്സ്റ്റേണൽ ലെവലിന് ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ടാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ ചേഞ്ച് വരുത്തുന്നത് ഈ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ലെവലിനെ കൺസെപ്ഷൻ ലെവലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പറയുന്നതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ സ്കീമയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് കൺസെപ്ഷൻ ലെവലിനെ ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ കൺസെപ്ഷൻ ലെവലിൽ ഒരു അപ്ഡേഷനും വരുത്താത്ത രീതിയിലാണ് നമ്മൾ ഇന്റേണൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ കഴിയും അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസെപ്ഷൻ ലെവലും ഇന്റേണൽ ലെവലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നോക്കുക നമ്മൾ ഡാറ്റ സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് ഇന്റേണൽ ലെവലിൽ ഉണ്ടാവുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ലെവലുണ്ട് ലോജിക്കൽ ലെവലുണ്ട് ഫിസിക്കൽ ലെവലുണ്ട് ഇപ്പം ഇവിടെ ലോജിക്കൽ ലെവലിനകത്ത് അതായത് ഒരു കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യുക അങ്ങനെയുള്ള കേസൊക്കെ നമ്മൾ ലോജിക്കൽ ലെവലിനകത്താണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ചെയ്യുന്നതിനെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഫിസിക്കൽ ലെവലിനകത്ത് ഡാറ്റ സ്റ്റോറേജ് ഹൗ ദ ഡാറ്റ സ്റ്റോർഡ് എൻ്റെ ഡാറ്റാബേസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ ഡാറ്റാബേസാണ് നമ്മളൊരു ഒരു റിലേഷനെ നമ്മൾ ഈ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു ഇനി ഈ റിലേഷനെ ഇവിടത്തോട്ട് ഇവിടേക്കുള്ള ഈ
ഡാറ്റാബേസിനകത്തേ മൂവ് ചെയ്യാനോ ഒക്കെ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുന്നത്. പക്ഷേ അതൊരിക്കലും ലോജിക്കൽ ലെവലിനെ എക്സ്റ്റേണൽ ലെവലിനെയും ബാധിക്കുന്നില്ല. ലോജിക്കൽ ലെവലിനെ ബാധിക്കുന്നില്ല മീൻസ് എക്സ്റ്റേണൽ ലെവലിനെ അതൊരിക്കലും ബാധിക്കില്ല. ആ രീതിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ആണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിനകത്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ത്രീ സ്കീമ ആർക്കിടെക്ചറിനകത്ത് പറയാനുള്ളത്. ത്രീ സ്കീമ ആർക്കിടെക്ചറും ഡാറ്റ ഇൻഡിപെൻഡൻസിനകത്തും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇന്ന് എടുത്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് ഷെയർ ചെയ്യാം. ഞാനതിൻ്റെ ലിങ്ക് വിടാം. ഓക്കെ, താങ്ക് യു.